ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തസ്ലി കിച്ചൻ. ഇന്ന് ഒരു അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. തലശ്ശേരിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറച്ചിച്ചോറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പുതുതായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണുക, അതുകൂടി എനേബിൾ ചെയ്യണം. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു മീഡിയം സൈസ് രണ്ട് ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ്. അതുപോലെ മീഡിയം സൈസ് ഓണിയനും ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായി വേണ്ടത് ചില്ലിയാണ്. ഒരു 5 ചില്ലി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 പീസ് ഗാർലിക്കും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒന്ന് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. നന്നായി ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വാഷ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ ചില്ലിയും ജിഞ്ചറും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. വയനാടൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിക്കാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോണിൻ്റെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ചൂടായ ഓയിലിലേക്ക് ഒണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒണിയൻ പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, ചില്ലി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറാണ്. 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മല്ലിയില ചോപ്പ് ചെയ്തതും ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇറച്ചിച്ചോറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു കറി തയ്യാറാക്കണം. അതിന് ശേഷമാണ് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഒരല്പം മല്ലിയില ചോപ്പിടുകയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് അടിച്ചു വെക്കാം. കുക്കറൊന്ന് അടിച്ച് ഒരു 5 മിനിറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. റൈസിന് വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗം ഉള്ളി സ്ലൈസ് ചെയ്തത്. പിന്നെ ഗരം മസാലയാണ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഗരം മസാലേൻ്റെ കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ റൈസ് കഴുകി വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗരം മസാലേൻ്റെ മിക്സും ഒന്ന് സ്ലൈസ് ചെയ്ത ഓണിയനും ഇട്ട് കൊടുക്കാം. ഇതിലിട്ടതിന് ശേഷം ഒന്ന് ചെറിയ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ റൈസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ടുണ്ട്. അതിന് ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട്. കോണിൻ്റെ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടെല്ലാം ഒന്ന് ചെറിയ കളറ് മാറുന്നവരെ ഒന്ന്, അതുപോലെ ഈ ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ചെറിയൊരു കളറൊന്ന് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ റൈസും ഈ ഓയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെറുങ്ങനെ ഒന്ന് വറുത്തെടുക്കാം.
ചെറുകളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ ഹാഫ് കുക്കാകുന്ന കുക്കാൻ വേണ്ടി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് കുക്കാൻ പാടില്ല. നമ്മൾ എത്രയാണോ റൈസ് എടുത്ത് അതിൻ്റെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഹാഫ് കുക്കായി വന്നു കഴിഞ്ഞാൽ റൈസ് ഒട്ടാതിരിക്കാൻ ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള സോൾട്ടും ഇട്ടിട്ട് ചെറിയ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം. ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതി. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചി ചോറാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇറച്ചി ചോറാണ്. ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലൊന്ന് അടിച്ചു വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച ബീഫ് എന്തായി നോക്കാം. ബീഫൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയും ഉണ്ട്. പിന്നെ ഒരു അല്പം 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ്. അത് ഒരല്പം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരല്പം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് റെഡിയാക്കേണ്ടത്. നമ്മൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചോറ് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലും ഇറച്ചി ചോറാക്കി എടുക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫിൻ്റെ ഗ്രേവി ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റൈസ് ഹാഫ് കുക്കാക്കി എടുക്കുന്നത്. ഇനി ഈ ഒരു ഗ്രേവിയിലാണ് റൈസ് കുക്ക് ചെയ്ത് വരുന്നത്. ഫുള്ളായി കുക്കാവുന്നത് നമ്മൾ ഇനി ഇപ്പോൾ വയ്ക്കുന്ന ബീഫ് കറീൻ്റെ ഗ്രേവിയിലാണ് ഇത് ഫുള്ളായി കുക്കായി വരുന്നത്. ചൂടുള്ള കറി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സോൾട്ട് കുറവായി തോന്നുകയാണെങ്കിൽ ഒരല്പം സോൾട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറാണ്. ഇതിൻ്റെ മുകളിൽ
മല്ലിയും പുതിനയും ഒന്ന് ചുവപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി അടിച്ച് വെക്കാം. അടിച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ റൈസും ഇതൊക്കെ ഒന്ന് കുക്കായി ഒന്ന് ദമ്മായിട്ട് വരും. ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ റൈസെല്ലാം നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ ഈസിയായി തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ബീഫ് ഇറച്ചിച്ചോറാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഇൻഷാല്ലാ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.